കാടുടമ കിടപ്പ് രോഗിയായി. റേഷൻ വാങ്ങാൻ കഴിയാതായതോടെ മഞ്ഞക്കാട് വെള്ളക്കാടായി മാറി. ഇതോടെ പട്ടിണിയിലായിരിക്കുകയാണ് വാഴവറ്റ കടവയൽ കോളനിയിലെ ചോലനായ്ക്കൻ വിഭാഗത്തിലെ ബിന്ദുവും കുടുംബവും. വാഴവറ്റ കടവയൽ കോളനിയിലെ തറവാടുകാരനവരും കുടുംബത്തിലെ ഏക ആധാർ കാർഡ് ഉടമയുമായ ബൊമ്മൻ രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് കിടപ്പ് രോഗിയായത്. ഈ സാഹചര്യത്തിൽ അഞ്ചു മാസം റേഷൻ വാങ്ങാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇവരുടെ റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗത്തിലെ വെള്ളക്കാർഡായി മാറിയത്. ഒന്നര വർഷത്തോളമായി വെള്ളക്കാർഡ് ഉടമകൾക്ക് അനുവദിച്ച ഭക്ഷ്യധാന്യങ്ങൾ മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ബിന്ദുവും കുടുംബവും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആധാർ കാർഡ് ശരിയാക്കിയത്. അതിനു മുൻപേ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറിയിരുന്നു. മറ്റു കുടുംബങ്ങൾക്ക് 45 കിലോ അരിയും ഭക്ഷ്യസാധനങ്ങളും ലഭിക്കുമ്പോൾ കോവിഡ് ദുരിതകാലത്ത് പണിയില്ലാത്തതിനാൽ കടയിൽ നിന്നും അവശ്യ സാധനങ്ങൾ കടം വാങ്ങിയും സമീപവാസികളുടെ സഹായത്താലുമാണ് ബിന്ദുവും കുടുംബവും കഴിയുന്നത്. പിന്നെ അങ്ങനെ അങ്ങനെ കാർഡ് ഇതായി പോയി. പിന്നെ വാങ്ങാനും പറ്റിയില്ല, ഒന്നിനും പറ്റിയില്ല. ഞങ്ങളിപ്പോൾ കടയിൽ നിന്ന് ഇങ്ങനെ കടം വാങ്ങിയിട്ടാണ് അരി വാങ്ങി തിന്നത്. ഇപ്പൊ കുറെ കടങ്ങൾ കൊടുക്കാനുണ്ട്, പണിയില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വീട്ടിലിപ്പോ. ബിന്ദുവിന്റെ വീടിന് സമീപത്തായി 3 വർഷം മുൻപ് താമസമാക്കിയ സഹോദരി ശാന്തയ്ക്കും റേഷൻ കാർഡ് ലഭിച്ചിട്ടില്ല. പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ച വീട്ടിലാണ് ശാന്തയും ഭർത്താവും ഇപ്പോൾ കഴിയുന്നത്. 2 കുട്ടികളടക്കം 9 അംഗങ്ങൾ മാത്രം താമസിക്കുന്ന കോളനിയിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ സേവനം ഉറപ്പാക്കുന്നതിന് സർക്കാർ ഉത്തരവുണ്ടെന്നിരിക്കെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ സമരം ചെയ്യാനാണ് പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ ഏറ്റവും തരംതാഴ്ന്നപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ സമൂഹത്തിന് ഒരു കിലോ അരി സൗജന്യമായി കിട്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ വാർഡ് മെമ്പറെ ബന്ധപ്പെട്ടു, പിന്നെ അതുപോലെ നമ്മൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ബന്ധപ്പെട്ടു. ഇവർക്ക് വേണ്ടി മാത്രം സർക്കാരിന് പ്രൊമോട്ടറെ നിരന്തരം വിളിക്കും. അവരൊന്നും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഷെരീഫ്, വയനാട് വിഷൻ, മീനങ്ങാടി.